ഒന്ന് പുറത്തിറക്കി തരണം എന്നാണ് ഇപ്പൊ പറയുന്നത്. കേസിന് പിന്മാറിയിട്ടില്ലെങ്കിൽ അരുൺ ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കും. ഞാൻ ആരാ എന്താന്നൊന്നും നിങ്ങൾ അറിയണ്ട. പിന്നെ ഇതൊക്കെ എംബസി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകും, പിന്നെ നിന്നെ ആരും ഹെൽപ്പ് ചെയ്യാൻ വരില്ല. ഹോട്ടലിൽ മാനേജറാക്കാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു കോഴിക്കോട് പുതിയങ്ങാടിയിലെ അരുണിനെ ഒരു കൂട്ടം മലയാളികൾ ഖത്തറിലെത്തിച്ചത്. അരുണിന്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ചെക്ക് ഉപയോഗിച്ച് കൂടെയുള്ളവർ കോടികൾ തട്ടിയതോടെ കഴിഞ്ഞ 2 വർഷമായി ജയിലിനുള്ളിലാണ് ഈ ചെറുപ്പക്കാരൻ. ശിക്ഷ വിധിച്ചിരിക്കുന്നത് 12 വർഷത്തെ ജയിൽവാസവും 5 കോടി രൂപയുമാണ്. ഇതോടെ ജയിലിൽ നിന്ന് എങ്ങനെ അരുണിനെ മോചിപ്പിക്കുമെന്നറിയാതെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. അരുണിനൊപ്പം വെറും 3 ദിവസം മാത്രം കഴിയാൻ ഭാഗ്യമുണ്ടായ ഭാര്യ അനുസ്മൃതിയും കുടുംബവും. ഇവിടുന്ന് ഹോട്ടൽ മാനേജറിന് ഇതിൽ പോയതാ. അന്നേരം തന്നെ അവൻ പറയുകയും ചെയ്തിരുന്നു, ഞാൻ ഹോട്ടൽ മാനേജറെ വസ്തുന്ന് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം ചങ്ങായി പറഞ്ഞു അതൊന്നും സാരമില്ല, ഞങ്ങൾ ഇതാണ് ഹോട്ടലാണ് അവിടെ എത്തിയിട്ട് ഇതൊക്കെ ശരിയാക്കാമെന്ന്. 3 സ്റ്റാറാണ്, 5 സ്റ്റാറാക്കിയ ഉള്ള പരിപാടിയാണ് സുഹൃത്ത് പറഞ്ഞ് എല്ലാം പറഞ്ഞ് കൊണ്ടുവന്ന് ചങ്ങായി. അതിനിവിടുന്ന് കൊണ്ടുപോയത് മൂപ്പര് സുഹൃത്തല്ലേ? അല്ല, പറഞ്ഞ ചങ്ങായി കൊണ്ടുപോയത്, സുഹൃത്തിൻ്റെ കൂടെ ഉള്ള അവരെ നേരിട്ട് വിളിക്കാറില്ല, അവരെ അറിയില്ല. ഇല്ല, ഇവനെ അറിയില്ല. ഇവൻ കച്ചവടം തുടങ്ങിയവരാണ്, ഇവനായിട്ടുള്ള ഒരു പരിചയമുണ്ടായത്, പരിചയമായിട്ട് വരുന്നത്. അതും വണ്ടി ഞാൻ എടുത്തുതരാമെന്നെല്ലാം പറഞ്ഞിട്ട് വരുന്നത്. സർക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒക്കെ? സർക്കാരായിട്ട് ഞങ്ങൾ എല്ലാ ഇതിലും കൊടുത്തു, എംബസി ആയിട്ട് കൊടുത്തു, മുരളീധരൻ സാറിനും കൊടുത്തിരുന്നു, 2 വർഷം കൊടുത്തിരുന്നു. പിന്നെ കമ്മീഷണറായിട്ട് കളക്ടറായിട്ട് എല്ലാവരും കൊടുത്തിരുന്നു. കല്യാണം കഴിഞ്ഞ് 3 ഉണ്ട്, അന്ന് രാവിലെ പോയതാണ്. അപ്പോൾ അവിടുന്ന് വിളി വന്നിട്ട് ഹോട്ടൽ ഉദ്ഘാടനമാണ്, 5-ാം തീയതി എന്തായാലും നേരത്തെ വരണം, വേഗം വരണം ഇങ്ങോട്ട്, ഇപ്പോൾ കുറച്ചും കൂടി സാധനം എല്ലാം വാങ്ങാണ്ട് എല്ലാം പറഞ്ഞിട്ട്. അവൻ അറിയുന്നില്ല ഇങ്ങനെയാണെന്നുള്ളത്. അരുൺ ജയിലിലായതോടെ ഒരു കുടുംബം അപ്പാടെയാണ് പ്രതിസന്ധിയിലായി പോയത്. വീടിനടുത്ത് വായ്പ പോലും മുടങ്ങി, ജപ്തി ഭീഷണിയും നേരിടുന്നുണ്ട്. അറസ്റ്റിലായതിനു ശേഷം, ജയിലിലായതിനു ശേഷമാണ് പിന്നെ ഞങ്ങളിതൊക്കെ അറിയുന്നത്, ഈ ഇത് ചെക്ക് കേസാണെന്നൊക്കെ. അപ്പം അതിനപ്പം അപ്പം പറഞ്ഞത് അവർ നാട്ടിലേക്ക് വരാൻ പോകുന്ന സമയത്ത് സമ്മതിച്ചില്ല, അതിൻ്റെ ഇടയ്ക്ക് കല്യാണത്തിന് വരാൻ വേണ്ടി പറഞ്ഞപ്പോഴൊക്കെ കല്യാണം മാറ്റി വെക്കാനൊക്കെ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റൂല, ഇത് ഞങ്ങൾക്ക് ഇവിടെ സാധനങ്ങൾ ഇതൊക്കെ വാങ്ങാനുണ്ട്, അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് കണ്ട് നാട്ടിലേക്കൊന്നും പോകാൻ പറ്റൂല, അവിടെ ട്രാവൽ ബാൻ വരും, അങ്ങനെയാവും ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്യാണത്തിന് കൂടാൻ പറ്റുമെന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിതിൽ ഒപ്പിട്ടു പോയതാണ്. ഒരുമിച്ച് നിന്ന് എല്ലാ മലയാളികൾ തന്നെയാണോ? എല്ലാ മലയാളികളാണ്. ഇപ്പം ഞങ്ങൾ അറിഞ്ഞതിൽ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഹുസൈൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ സ്പോൺസർക്ക് അടക്കം പങ്കുണ്ട് എന്നാണ് പറയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അവിടുന്ന് പിന്നീട് നിങ്ങൾക്ക് ഫോൺ എന്തെങ്കിലും വന്നിരുന്നോ? പറഞ്ഞതുപോലെ തന്നെ കേസിന് അത് അന്ന് ഞാൻ കേസ് കൊടുത്ത ആ ഒരു സമയത്താണ് പറഞ്ഞിരുന്നത്. അത് ഹസ്ബൻഡിന് ജയിലിന് അവർക്ക് കോളുണ്ട്. അപ്പം ജയിലിന് ഈ സനോജിനെ വിളിക്കുന്ന സമയത്ത് സനോജ് ഹസ്ബൻഡിന് ചീത്ത പറയുക ചെയ്തത്, നിങ്ങൾ എന്തിനാണ് നാട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ് ഇതാക്കുന്നതൊക്കെ, ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതിവിടെ കേസ് ഇവിടെ ഇട്ടിട്ട് പോവും, ഞങ്ങളൊരു മാനുഷിക പരിഗണന എന്നും പറഞ്ഞ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാണ്. പിന്നെ ഇതൊക്കെ എംബസി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോവും, പിന്നെ നിന്നെ ആരും ഹെൽപ്പ് ചെയ്യാൻ വരില്ല. അങ്ങനെ ഹസ്ബൻഡ് ഞങ്ങളെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ വെറുതെ നാട്ടിൽ പ്രശ്നമാക്കാൻ നിൽക്കണ്ട, ഇവർ ഇറക്കി തരുന്നതാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ആ സമയത്തൊന്നും ഞങ്ങളങ്ങനെ ആരുടെ പറഞ്ഞിരുന്നില്ല. പിന്നെ അപ്പോഴാണ് പിന്നെ വി മുരളീധരൻ സാറിനെയൊക്കെ പോയി കാണുന്നതും ഒക്കെ. പിന്നെ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഒരു ത്രെട്ടണിങ് മോഡലായിരുന്നു നിങ്ങൾ വിളിച്ചിരുന്നത്? എന്നെ ആ ഒരു അതെ അങ്ങനെ ആ ഒരു സ്വരത്തിൽ തന്നെയാണ്. അതായത് നിങ്ങൾ കേസിന് പിന്മാറിയിട്ടില്ലെങ്കിൽ അരുൺ ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കും. ഞങ്ങൾ സാധ്യമായ എല്ലാ വഴികളും നോക്കുന്നുണ്ട്. നോർക്കായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇവിടെ മിനിസ്റ്റർ ലെവലിലോ അവിടെ 1-2 അഡ്വക്കേറ്റിനെ ഞങ്ങൾ ഇവിടെ ഖത്തറിലുള്ള ആയിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. എല്ലാ വഴികളും നോക്കുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഈ കുടുംബത്തെ ഞങ്ങളൊക്കെ വളരെ വൈകിയാണ് സംഭവം അറിയുന്നത്. ഒരു വർഷം കഴിഞ്ഞു ശാജി നമ്മളിത് അറിയുമ്പോൾ. അതായത് ഇവരൊരു സാമ്പത്തിക ക്രൈസിസ് വന്ന് ഇവർക്കൊരു ജപ്തിയൊക്കെ ആയി എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിവരം തന്നത്. അപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഇവരങ്ങനെ പുറത്തൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവരുടെ അതെ അങ്ങനെ ഒരു ഭീഷണിയുണ്ട്. പിന്നെ ഇവർ വേറെ സ്വകാര്യമായ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി, ആദ്യം തന്നെ ഇവർ ആ ക്രൈസിസിനൊക്കെ വേണ്ടി വലിയൊരു സംഖ്യ ഞങ്ങൾ സമാഹരിച്ച് കൊടുത്തു. പെട്ടെന്ന് ആ ജപ്തി നടപടി നീക്കാനുള്ള അങ്ങനെ പിന്നെ ഞങ്ങൾ ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി വിപുലമായ, അതിൽ MP MLA ഒക്കെ അതിൽ അതിൻ്റെ രക്ഷാധികാരികളൊക്കെയാണ്. അങ്ങനെ കുറേ ശ്രമങ്ങൾ ഞങ്ങൾ വലിയൊരു പത്രസമ്മേളനം നടത്തി. അങ്ങനെയാണ് കുറച്ചൊരു ശ്രദ്ധ വന്നു കഴിഞ്ഞത്.
അങ്ങനെ പിന്നെ കുറേ ഖത്തറിലൊക്കെയുള്ള പല സോഷ്യൽ സംഘടനകളുടെ അവരൊക്കെ ബന്ധപ്പെട്ട് പല അവിടെ ഒരു ഗഫൂറുണ്ട്, അവിടെ നല്ല ഇതിൽ പ്രവർത്തിക്കുന്നതാണ്. അവസാനമായിട്ട് ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ ലെവലിലുള്ള ഇടപെടൽ ഉണ്ടാകണം, ഹൈ ലെവലിലുള്ള മിനിസ്റ്റർ ലെവലിലൊക്കെ ഇടപെടൽ നല്ല പ്രഷർ ഉണ്ടായെങ്കിലേ ഉള്ളൂ ഇത് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കാണാൻ കഴിയും.